ഞാൻ അരുണിമ വിജയൻ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മദ്യപിക്കാനും മദ്യം വാങ്ങാനും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി പരാമർശത്തിൽ പ്രതിഷേധവുമായി കേരള മദ്യ നിരോധന സമിതി. ഇതിനെതിരെ ജില്ലാ കോടതിക്ക് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. രാവിലെ ചെറുട്ടി റോഡിൽ നിന്നും പ്രതിഷേധ ജാഥയുമായാണ് കേരള മദ്യ നിരോധന സമിതി പ്രവർത്തകർ ജില്ലാ കോടതിക്ക് മുൻപിലെത്തിയത്. പ്രവർത്തകർ കറുത്ത തുണി കൊണ്ട് വായും കണ്ണും മൂടിക്കെട്ടി മൗനം ആചരിച്ചാണ് പ്രതിഷേധിച്ചത്. മദ്യം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ ദുരിതങ്ങൾ കാണാതെ പോയതിൽ ദുഃഖമുണ്ടെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രൊഫസർ ടി എം രവീന്ദ്രൻ പറഞ്ഞു. മദ്യാസക്തിക്കെതിരെ സർക്കാരിന് നിർദ്ദേശം നൽകേണ്ട കോടതി കുടുംബിനിമാരുടെ വേദന കാണാതെ പോയതിൽ ദുഃഖമുണ്ടെന്ന് മദ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ചിന്നമ്മ പറഞ്ഞു. കേരളത്തിലെ അമ്മ സഹോദരിമാർ ഭർത്താവ് നഷ്ടപ്പെട്ടും സഹോദരന്മാർ നഷ്ടപ്പെട്ടും അച്ഛൻ നഷ്ടപ്പെട്ടും മദ്യം മൂലം മുടിയുമ്പോൾ നമ്മുടെ കോടതി മദ്യപന്മാർക്ക് സർവ്വസഹായവും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. ഇതിൽ കേരളത്തിലെ ആബാലവൃദ്ധ മാസ്ത്രീ പുരുഷം മദ്യത്തിനെതിരെ പ്രതികരിക്കുന്നവരും അല്ലാത്തവരുമെല്ലാം ദുഃഖിക്കുന്നുണ്ട്. വളരെ നമുക്കെല്ലാം അത്താണിയായ ഹൈക്കോടതിയും മറ്റും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കേരളത്തിലെ അമ്മ സഹോദരിമാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള അമ്മ സഹോദരിമാർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരാമർശത്തിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു, വളരെയേറെ സഹതപിക്കുകയും ചെയ്യുകയാണ്. അവസാനത്തെ ആശാകേന്ദ്രമായ കോടതികളുടെ ഭാഗത്തു നിന്നും ജനക്ഷേമകരമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജില്ലാ കോടതിക്ക് മുൻപിൽ നടന്ന ദുഃഖാചരണ നിൽപ്പ് സമരത്തിൽ പ്രൊഫസർ എ എൻ ഉണ്ണികൃഷ്ണൻ, സുദേഷ് കുമാർ, ആന്റണി ജേക്കബ് ചാവറ, സി കെ ജയരാജൻ, ചന്ദ്രൻ കടയ്ക്കനാരി, അഷ്റഫ് ചേലാട്ട്, വി പി ജയലത, സുരേന്ദ്രൻ മേടയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.